ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉള്ളി, ഒരു 3 വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം, ചെറുതാക്കി അരിഞ്ഞത്. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്ന് ഉള്ളി പെട്ടെന്ന് വാടി കിട്ടിക്കൊള്ളും. സവാള ഇതൊന്നും ആടിയിട്ടുണ്ട്. അപ്പം നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പച്ചമണം പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിയിലയാണ് വേണ്ടത്. കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം, ഒരു പിടി. നന്നായിട്ടൊന്ന് വാടി ഒന്ന് വരട്ടെ. വാടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി 1/2 സ്പൂണോളം ഇട്ട് കൊടുക്കാം. 3/4 സ്പൂണിൻ്റെ അടുത്ത് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി 1/2 സ്പൂണോളം അങ്ങോട്ട് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ ഒരു പച്ചമണം പോണ വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. മൈദപ്പൊടിയും വെള്ളം കൂടി നമ്മൾ തിക്കായിട്ട് കലക്കിയെടുത്തതാണ്. നമുക്കത് മുക്കിയെടുക്കാൻ, ബ്രെഡ് മുക്കിയെടുക്കാൻ പാകത്തിനുള്ള ഒരു തിക്നെസ്സിൽ കലക്കിയെടുക്കണം. അതിലേക്ക് 1 സ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു സ്പൈസിനെസ്സിന് വേണ്ടിയിട്ടാണ്, നല്ലൊരു ടേസ്റ്റാണ്. 1 മുട്ടയും കൂടി പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് ഞാനിതിലേക്ക്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമുക്ക് മുക്കി പൊരിക്കാനുള്ള ബാറ്ററാണ്. ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. ബ്രെഡ് ഒന്നാകെ ഇങ്ങനെ പരത്തിയെടുക്കണ്ട, അതിൻ്റെ സൈഡ് ഭാഗം മാത്രം ഒന്ന് നമുക്കൊന്ന് പരത്തിയെടുത്താൽ മതി. ഇതുപോലെ നടുഭാഗം പരത്തി വല്ലാണ്ട് സ്നേഹിച്ചാക്കുമ്പോൾ പൊട്ടിപ്പോവുള്ളൂ, അതുകൊണ്ടാണ് നടുഭാഗം പരത്താതെ സൈഡ് മാത്രം. ഇനി നമുക്ക് പരത്തി വെച്ച ബ്രെഡിൽ നമുക്ക് നേരത്തെ വെച്ച മസാല ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ അതൊന്ന് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്കിതിൽ വെച്ച് കൊടുക്കാം. ഇനി ഇത് മുട്ട പുഴുങ്ങിയതിൻ്റെ ഹാഫാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഹാഫാക്കി മുറിക്കാം. എന്നിട്ട് ഇതുപോലെ കമത്തി ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി സൈഡിലൊക്കെ മൈദയും അതുപോലെ വെള്ളം കൂടിയുള്ള കുറുന്നനായിട്ട് മിക്സ് ചെയ്തത് നമുക്കൊന്ന് തേച്ച് കൊടുത്തിട്ട് അടുത്തൊരു ബ്രെഡ് എടുത്തിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ച് വെക്കാം. ഏകദേശം ഒരു പശ തേച്ച് ഒട്ടിച്ച് വെക്കുന്നത് പോലെ നമുക്ക് മൈദ വെള്ളം കൂടി മിക്സ് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് ഗ്യാപ്പില്ലാതെ ഒട്ടിച്ച് വെക്കാം. സൂക്ഷിക്കണം, പൊട്ടരുത്. ഇനി നമുക്ക് ആ മുട്ടയും അതേപോലെ മൈദയും കൂടിയുള്ള മിക്സ് ഉണ്ടല്ലോ, അതിലേക്കൊന്ന് മുക്കിയെടുക്കണം. പാകത്തിന് ചെറുതായിട്ടൊന്ന് മുക്കി എടുത്താൽ മതി. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ടൊക്കെ എടുത്താൽ മതി, പൊട്ടാതെ നോക്കണം. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ചട്ടിയിൽ ഒഴിക്കാം. പതിയെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് പൊരിച്ചെടുക്കണം. ബ്രെഡൊക്കെ ആയതുകൊണ്ട് തന്നെ മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെ മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടണതാണ്. നമ്മുടെ ഉള്ളിലെ മസാലയും അതുപോലെ മുട്ടയും പുഴുങ്ങിയ തന്നെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടണതാണ്. അടിപൊളി ഐറ്റമാണിത്. പബ്സിനെ കാളും സൂപ്പറാണ്. പബ്സൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടും ഒരുപാട് പണിയാണ്. അപ്പോൾ ഈ നമ്മളെ നോമ്പ് കാലത്ത് ഇതുപോലത്തെ ഉള്ള ഐറ്റാണെങ്കിൽ പബ്സിൻ്റെ അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുള്ള ഒരു അടാറ് ഐറ്റാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ബ്രെഡ് ഉണ്ടാകും, മുട്ടയും. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്നാക്കാണിത്, റമദാൻ്റെ സ്പെഷ്യലായിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.